മലയാളികൾക്ക് വളരെ പ്രിയങ്കരിയാണ് ചലച്ചിത്ര നടിയും നർത്തകിയുമായ ആശാ ശരത്. താരത്തിനെതിരെ കഴിഞ്ഞ ദിവസം ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നിരുന്നു. പണം തട്ടിപ്പ് കേസിൽ നടി ആശാ ശരത് രാജ്യം വിട്ടു എന്ന തരത്തിലായിരുന്നു വാർത്ത പ്രചരിച്ചത്. SPC ചെയർമാൻ NR ജയ്മോനെ 400 കോടിയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തെന്നും ആശാ ശരത്തും പ്രതിയാണെന്നുമൊക്കെയാണ് വാർത്തയിലുള്ളത്. ഈ വിഷയത്തിൽ തന്റെ ഭാഗം തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് നടി ആശാ ശരത്. തനിക്ക് ആ കമ്പനിയുമായി ബന്ധമില്ലെന്നും കമ്പനിയുടെ പ്രാണ എന്ന പേരിലെ ആപ്പിൽ കോവിഡ് കാലഘട്ടത്തിൽ ഓൺലൈനായി ക്ലാസ് മാത്രം എടുത്തിട്ടുള്ളതാണെന്നും ആശ പ്രതികരിച്ചു. കമ്പനി പുറപ്പെടുവിച്ച വാർത്താക്കുറിപ്പ് പങ്കുവച്ചുകൊണ്ടാണ് ആശ ഈ വ്യാജ വാർത്തകളോട് പ്രതികരിച്ചത്. ആശയുടെ പ്രതികരണം ഇങ്ങനെയാണ്: നന്ദി സ്നേഹിച്ചവർക്ക്, ഒപ്പം നിന്നവർക്ക്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ചില സമൂഹ മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ ചമച്ചു നടത്തിയ നുണപ്രചാരങ്ങളെ അതിജീവിച്ച് എനിക്കൊപ്പം നിന്ന പ്രിയപ്പെട്ടവർക്ക് ഹൃദയം കൊണ്ടെഴുതിയ നന്ദി രേഖപ്പെടുത്തുന്നു. കാര്യങ്ങൾ അറിയാതെ നൊമ്പരപ്പെടുത്താൻ ശ്രമിച്ചവരോടും പരിഭവം തെല്ലുമില്ല. ഒരു സ്ഥാപിത താല്പര്യക്കാരെയും ഈ നാട് സംരക്ഷിച്ചിട്ടുമില്ല. ഇനിയും കൂടെ ഉണ്ടാകണം എന്നാണ് ആശാ ശരത് കുറിച്ചത്. വാർത്ത സംബന്ധിച്ച് സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനി പുറത്തിറക്കിയ വിശദീകരണവും നടി പങ്കുവച്ചു. അതിങ്ങനെയാണ്: ഞങ്ങളുടെ ഉടമസ്ഥയിലുള്ള സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്, SPC ലിമിറ്റഡ്, ഫ്രീ യുവർ മൈൽഡ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, പ്രാണ, ഇൻസൈറ്റ് എന്നീ സ്ഥാപനങ്ങളുമായി ആശാ ശരത്തിനെ ബന്ധിപ്പിച്ച് തെറ്റായ ഓൺലൈൻ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനാൽ ഈ നോട്ടീസ് പ്രസിദ്ധീകരിക്കുന്നതാകുന്നു. നടി ആശാ ശരത് ഈ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥയോ ഷെയർ ഹോൾഡറോ ഡയറക്ടർ ബോർഡ് അംഗമോ പ്രൊമോട്ടറോ പ്രചാരകയോ അല്ലാത്തതാണ്. പ്രാണ ഇൻസൈറ്റ് ആപ്പിന്റെ ഒരു പ്രോഗ്രാമിൽ നർത്തകിയും ആർട്ടിസ്റ്റും എന്ന നിലയിൽ ആശാ ശരത് അതിഥിയായി പങ്കെടുക്കുകയും ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം കോവിഡ് കാലഘട്ടത്തിൽ കലാപഠനം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് നൃത്തം, സംഗീതം, കഥകളി, മോഹിനിയാട്ടം, ഭരതനാട്യം തുടങ്ങി വിവിധ ഇനം കലകളുടെ ക്ലാസുകൾ ഷൂട്ട് ചെയ്ത് കല ഓൺലൈനായി അഭ്യസിക്കുന്നതിന് വേണ്ട ക്ലാസുകളുടെ കണ്ടന്റ് നൽകി എന്നതല്ലാതെ അവർക്ക് ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി യാതൊരു പങ്കാളിത്തവും ഇല്ല എന്ന വിവരം അറിയിക്കുന്നു. ഞങ്ങളുടെ മേൽപ്പറഞ്ഞ സ്ഥാപനങ്ങളുമായി ബന്ധമുണ്ടെന്ന രീതിയിൽ അപകീർത്തികരമായ വ്യാജ വാർത്തകൾ പ്രചരിച്ചതിൽ അവർക്കുണ്ടായ മനോവിഷമത്തിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുമാണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്.